എല്ലാവർക്കും പ്രീതീസ് കിച്ചൻ കുടുംബത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചിക്കന്റെ ഒരു വെറൈറ്റി ഡിഷ് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ചിക്കൻ മുളക് കുത്തിയിടിച്ച് ഉണ്ടാക്കിയ ഒരു വെറൈറ്റിയാണ്. നമുക്ക് അതിന് വേണ്ട ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപോകാം. നമുക്കൊന്ന് നോക്കാവേ. ഇതിനകത്തേക്ക് ആദ്യം ചിക്കൻ, ഞാനൊരു അര കിലോ ചിക്കനാണ് ഇത്, അത് കഴുകി എടുത്ത് വെച്ചിരിക്കുക. അതിനകത്തോട്ട് ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട്, കുറച്ച് മുളക് ചതച്ചതുണ്ട്, അതുകൊണ്ട് മുളക് പൊടി കുറച്ച് കുറച്ചാണെങ്കിലും നിങ്ങൾ ഉപയോഗിച്ചാൽ മതി കേട്ടോ, എരിവ് കൂടുമെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിനാവശ്യമായ ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട്, ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട്, ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം ഇട്ടു പൊടിച്ച് ഒരു വലിയ നൈസായിട്ട് അങ്ങ് പൊടിച്ചിട്ടില്ല, ഒരു പകുതി ഒരു ക്രഷ് ആകത്തക്ക രീതിയിൽ ഇത് പൊടിച്ചെടുത്തിട്ടുള്ളൂ ഞാൻ. ഇത്ര ഇട്ട ശേഷം ഒരു ഇത്രയും മഞ്ഞപ്പൊടിയും കൂടി ഇടാമേ. ഒരു 3 ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ഇട്ട്, അതിന് ശേഷം നമുക്കിത് നല്ലതായിട്ടൊന്ന് കുഴച്ച് വെക്കാം. കുഴച്ചൊരു 10-20 മിനിറ്റ് എങ്കിലും കുറഞ്ഞത് വെക്കണം, പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിലും ഒരു 20 മിനിറ്റ് നിങ്ങൾ വെക്കണം. ഇതെല്ലാം ഒന്ന് ഇതെല്ലാം ഒന്ന് പിടിക്കണം. നമ്മൾ ഇട്ടതിൽ നിന്ന് 1 ടീസ്പൂൺ കോൺഫ്ലവർ കൂടെ ഞാൻ ഇട്ടതാണ്. കുഴച്ചപ്പോൾ ഈ ചിക്കനിൽ അതൊന്ന് പൊതിഞ്ഞിരിക്കണം, അതങ്ങനെ പിടിക്കുന്നതായിട്ട് തോന്നിയില്ല. അപ്പോൾ 1 ടീസ്പൂണും കൂടെ ഞാൻ ഇട്ട് ഇട്ട് പിന്നെ നല്ലതായിട്ടൊന്ന് കുഴച്ച് വെക്കാം. ചെറിയ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഞാനിപ്പം ചിക്കൻ കുഴച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ്. ഇനിയിപ്പോൾ ഞാനൊരു ചെറിയ ചീനച്ചട്ടി വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, അതിനകത്ത് നമുക്ക് ചിക്കൻ കുറച്ച് എടുത്തിട്ട് ഇനി ചെറുതായിട്ട് വറുത്ത് പോരാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ വറക്കാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ഇതൊരു ശക്കല മൂപ്പായിട്ട് മറിച്ചിട്ട് കൊടുക്കാം, അങ്ങനെ ചിക്കൻ വറുത്ത് കോരി വെക്കാം നമുക്ക്. ആദ്യം ഇട്ട ചിക്കൻ ഒരു 1/4 വേവായപ്പോഴത്തേക്കിന് ഞാൻ കോരി മാറ്റി വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ചിക്കനും കൂടി ഇട്ട് അത് കഴിഞ്ഞ് അതും 1/4 ആയപ്പോൾ ഇത് രണ്ടും കൂടെ ഞാൻ ഒന്നിച്ചിട്ട് എണ്ണ സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്താൽ മതി. അത് പിന്നെ രണ്ടും കൂടെ എന്ന് വെച്ചാൽ ആദ്യം ഇടുന്ന ചിക്കനൊരു വലിപ്പ് കൂടുതലുണ്ട്, നമ്മൾ എണ്ണയ്ക്കകത്ത് കിടന്ന് കഴിയുമ്പോഴത്തേന് അതൊന്ന് ചൊങ്ങുമ്പോഴത്തേന് അത് എണ്ണയ്ക്കകത്ത് ഒത്തിരി സ്പേസ് ആവും. അപ്പം നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒത്തിരി എണ്ണ പോകാതെ എണ്ണ ഒരു 1/2 കിലോ എണ്ണയിലൊക്കെ നമുക്ക് ഇത്രയും വറുത്ത് കോരി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ 1 കിലോ എണ്ണയൊക്കെ ഒഴിക്കണം ഒറ്റയടിക്ക് വറുത്തെടുക്കണമെങ്കിൽ, എണ്ണ ലാഭിക്കാൻ വേണ്ടി നമുക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ ആദ്യമായിട്ടൊക്കെ കോരി 1/4 വേവായപ്പോൾ കോരി വെച്ചുകൊണ്ട് രണ്ടാമത്തത് കൂടി ഒന്നിച്ചിട്ടിരിക്കുക. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ആദ്യം ഇട്ടപ്പോൾ ഇത്രയായിട്ട് കിടപ്പുണ്ടായിരുന്നു, രണ്ടും കൂടി കിടക്കുന്നേ. ഇനി ഇതൊന്ന് വറുത്ത് കഴിഞ്ഞ് നമുക്കൊന്ന് കോരി വെച്ചാം. പാനെടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ആ വറുത്ത എണ്ണ തന്നെ ഇതിനകത്ത് കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി മതി, ഒരു 5-6 അല്ലി പൊളിച്ച് അരിഞ്ഞെടുത്താൽ മതി. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതൊഴിച്ച് കൊടുക്കാതെ പിന്നെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. അതൊരു ചെറിയ മൂപ്പലാകുമ്പോഴത്തേന് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ചുമന്നുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അതൊന്ന് ചെറുതായിട്ട് മൂക്കോട്ടെ. ഇതൊന്ന് മൂക്കാനായിട്ട് നമുക്കൊരു ശകലം ഉപ്പിടാം. ഇത് മൂക്കുമ്പോൾ ഇതിനും ഒരു ഉപ്പ് ആകണ്ടേ, അതിന് വേണ്ടി ശകലം ഉപ്പ് കിടക്കാവേ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ചുമന്നുള്ളിയുടെയും എല്ലാം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മൾ ചിക്കനെ മുളകൊക്കെ ഇട്ട് വറുത്തുകൊണ്ട് അധികം മുളക് ചതച്ചിടേണ്ട, എന്നാലും എരിവ് ആവശ്യമുള്ളവർ ഇച്ചിരി കൂട്ടി കിട്ടും, എരിവ് കുറവുള്ളവർ അത് കുറച്ച് ഇടണം. ചിക്കൻ്റെ എരിവ് കൂടെ നോക്കി വേണം ഇടാനായിട്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഈ സ്പൂണിന് ഒരു 2 സ്പൂൺ
മുളക് കുത്തിച്ചതച്ചതുകൂടെ ഇടാം. ഇത് മിക്സിയിലാണ് മുളക് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. നമുക്ക് പെരിഞ്ചീരകം അധികം ചതയ്ക്കാത്ത കണ്ടോ, ഇതുപോലെ ചതഞ്ഞിട്ടേ ഉള്ളൂ. ഒന്ന് ചുമ്മാ ഒന്ന് വട്ടത്തിൽ ഓടിച്ചാൽ മതിയേ. അത് കുറച്ചൊരു അര ടീസ്പൂൺ പിച്ച ഇട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ ഒരു ശർക്കര ഗരം മസാലപ്പൊടി ഒരു പിഞ്ചിട്ടാൽ മതിയേ. ഉപ്പ് ഒരു ശകലവും കൂടി ഇടാം. ഉപ്പ് ഞാൻ ഇറച്ചിക്ക് നോക്കിയപ്പോൾ ആവശ്യത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ആയി കൂടിപ്പോയാൽ കൊള്ളത്തില്ല. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ആ ചിക്കൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഇടാം. ഞാനിപ്പോൾ ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തേ. ഇതെല്ലാം നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതിൽ ചിക്കനെ വീ ചുമന്നുള്ളിയുടെ മുളകിൻ്റെ എല്ലാം ഒന്ന് പിടിക്കണം. ഇപ്പോൾ ചിക്കൻ ഇങ്ങനെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒരടപ്പ് വെച്ച് ഒരു അഞ്ച് മിനിറ്റ്, ഒരു അഞ്ച് മിനിറ്റ് വേണ്ട, എന്നാലും ഒരു അഞ്ച് മിനിറ്റ് സിമ്മിലിട്ട് ആ ചിക്കൻ ഒന്നും കൂടി ഒന്ന്, നമ്മൾ വറുത്തെടുത്താണെങ്കിലും അതൊന്നും കൂടി ഒന്ന് വെന്ത് വന്നു കേട്ടോ ആവിയടിച്ച്. നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു. ഇങ്ങനെ വല്ല ചോട്ടി പിടിക്കുമോ ഈ മുളക്? നമ്മൾ ഈ കുത്തിച്ചതച്ചിട്ടിരിക്കുന്ന മുളകേ ഈ ചൂടൊക്കെ കൂടിക്കഴിഞ്ഞാൽ അതങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. അല്ല, ഇതിന് എരിവ് കുറവെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കുമ്പോൾ എരിവ് കുറവാണോ എന്ന് ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. അപ്പം എരിവ് കുറവെന്ന് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ ഒരു ശകലം മുളക് ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിനകത്തോട് നമുക്ക് കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം ഒരു 3 സ്പൂൺ സോസ് ഒഴിച്ച് കൊടുത്ത് അത് കഴിഞ്ഞ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്. ചിലർക്ക് സോസ് ഒത്തിരി ഇഷ്ടമല്ല, സോസിൻ്റെ മധുരവും പുളിപ്പും ഒക്കെ ചിലർക്ക് ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് സിമ്മിലിട്ട് വേണം ഇനി ഇപ്പോൾ ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കുറച്ച് ഒഴിച്ചിട്ട് അതിന് കറക്റ്റ് ആ മധുരവും പുളിപ്പും ഒക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒഴിക്കണ്ട. ഇല്ല, ഒരു ഇച്ചിരി കുറവും തോന്നിയാൽ ഒരു ശകലോടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ 1 സ്പൂണൂടെ കൂട്ടി ഒഴിച്ച്, അല്ല അവരുടേത് മാത്രമായിട്ട് എടുത്തിട്ട് ഇച്ചിരി കൂടെ കൂട്ടി ഒഴിച്ച് കൊടുക്കുവാണേ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അവർ മെയിനായിട്ട് റോസ് തിന്നാൻ വേണ്ടി ഇരിക്കുന്നത്. ഇപ്പം നമ്മുടെ ചില്ലി ചിക്കൻ ചില്ലി ഫ്ലൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഇത് സെർവ് ചെയ്യാം. ട്രൈ ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിക്കൻ ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്തുണ്ടാക്കിയ ഒരു റെസിപ്പി ആയിരുന്നു. പിള്ളേർക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെടും. വൈറ്റ് റൈസിൻ്റെ കൂടെ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതിന് മുമ്പ് ഒരു കാര്യം പറയാൻ മറന്നുപോയി, നിങ്ങൾ എൻ്റെ ചാനൽ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ്സ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്താൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് പുതിയ പുതിയ ഐറ്റങ്ങൾ കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. വീണ്ടും അടുത്ത നല്ല റെസിപ്പികളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ബൈ ബൈ.